ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോസിറ്റിവിറ്റിയുടെ ഒരു വല്ലാത്ത കുറവ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സിനിമകളിലെ അവസാനം വന്ന ഒന്ന് രണ്ട് സിനിമ റിവ്യൂസിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ റിവ്യൂസിൽ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഫുൾ നെഗറ്റീവ് ആണല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ സിനിമയ്ക്കൊന്ന് തിയേറ്ററിൽ പോയി കണ്ടാൽ മതി എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് പോലും പറയാൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ചില സിനിമകൾ കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോവാണ്, അടുത്തൊരു സിനിമ കാണാൻ പോലും തോന്നുന്നില്ല, ഒ ടി ടിയിലുള്ള ഒരു സിനിമ കാണാൻ പോലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു മടുപ്പൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ സിനിമയിൽ ഇല്ലാത്ത പോസിറ്റീവ് നമുക്ക് ഉണ്ടാക്കി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തു, വേറെ ഒന്നും കൊണ്ടല്ല, നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബുള്ളൊരു പടം കിട്ടട്ടെ, അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും പരിപാടികൾ ആരംഭിക്കാമെന്ന്. അതുകൊണ്ടാണ് ആർ ഡി എക്സ്, കിങ് ഓഫ് കൊത്ത പോലെയുള്ള സിനിമകളുടെയൊക്കെ ട്രെയിലർ ഡീകോഡിങ് ഞാൻ സ്ക്രിപ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അതങ്ങോട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഒരു ഒരു ചാർജ് കിട്ടുന്നില്ല. എന്തായാലും ഇന്നൊരു സിനിമ സോണി ലിവിൽ കണ്ടു, അത് കഴിഞ്ഞപ്പോൾ ആ ചാർജൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളത്. പിന്നെ ഈ നെഗറ്റീവ് റിവ്യൂ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ജയിലറിൻ്റെ റിവ്യൂവിനെ ഞാനിതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. ജയിലർ റിവ്യൂവിൻ്റെ താഴെ ഒരുപാട് ആളുകൾ വിയോജിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയവരുണ്ട്. അതിൽ ചില ആളുകൾക്ക് ഞാൻ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു, ഞാൻ ആ സിനിമ എൻജോയ് ചെയ്യണമായിരുന്നു, ആ സിനിമയുടെ പോസിറ്റീവ്സ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളായിരുന്നു എന്നൊക്കെ ഒരു അഭിപ്രായമുണ്ട്. അതവർ തെറിവിളിയായിട്ടും അല്ലാതെ പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഒന്ന് എൻ്റെ ആ റിവ്യൂ മനസ്സിലാക്കിയിട്ടില്ല, അതൊരു നെഗറ്റീവ് റിവ്യൂ അല്ല, ഒരു ന്യൂട്രൽ റിവ്യൂ ആണ്, ഒരു വൺ ടൈം വാച്ചബിൾ. ആ അഭിപ്രായത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റവും എനിക്കിപ്പോഴും പറയാനില്ല. ആൻഡ് അത് മാത്രമല്ല, ആ സിനിമയിൽ കണ്ടതാണ് മാസ് എന്ന് കരുതി എൻജോയ് ചെയ്ത ആൾക്കാരിൽ അത് എൻജോയ് ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ അത് ഞാൻ എൻജോയ് ചെയ്യണം എന്ന് നിർബന്ധിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. അവർ സത്യത്തിൽ നമ്മുടെ ചാനലിലെ നെഗറ്റീവ് റിവ്യൂ എന്താണെന്നുള്ളത് കണ്ടിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് ജയിലർ എന്ന സിനിമയിൽ എനിക്ക് ദഹിക്കാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാനുണ്ട്. പക്ഷേ അറിയാലോ, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്, ഒരു സ്പോയിലർ വീഡിയോ ഇപ്പോൾ ഇടാൻ പറ്റില്ല. അതിൻ്റെ ഒ ടി ടി റിലീസ് വരട്ടെ, വിശദമായി നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ആ സിനിമ എൻജോയ് ചെയ്തവരൊന്നും എൻ്റെ ശത്രുക്കളല്ല. അത് എൻജോയ് ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞതിന് തെറി വിളിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ്, നമുക്ക് അന്നേരം സംസാരിക്കാം. അത് മാത്രമല്ല, അങ്ങനെ കമൻ്റ് ചെയ്ത ആളുകൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞിരുന്നു. മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ്, രജനീകാന്തിൻ്റെ കരിയർ ബെസ്റ്റ്, ഇവരുടെയൊക്കെ ഏറ്റവും മാസമായിട്ടുള്ള രൂപം ആദ്യമായി സ്ക്രീനിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിനൊക്കെയുള്ള മറുപടികൾ നമുക്ക് ആ വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് ആയിരത്തൊന്ന് നുണകളെക്കുറിച്ചാണ്. സിനിമ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോ ഒന്നും കാണണമെന്നില്ല, ധൈര്യമായിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സിനിമ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളൊരു സിനിമാ സ്നേഹിയാണെങ്കിൽ. നമുക്ക് പതുപോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, ഈ സിനിമയുടെ ഏറ്റവും ശക്തമായ ഒരു ഘടകം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നല്ല സോളിഡായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ സ്ക്രിപ്റ്റില്ലാതെ ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ അവർ പിന്നണി കഥകൾ പറയുമായിരിക്കും. അവരുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിലുണ്ടായിരുന്ന കഥ എന്ന് പറയുന്നത്, അത് അവർ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന രീതി എന്ന് പറയുന്നത്, അത് ഗംഭീരമായിട്ടായിരുന്നു. അതിൽ ഓരോ ഘടകങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കഥ നടക്കുന്ന ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ദുരന്തത്തെ ഫേസ് ചെയ്ത് അവിടുന്ന് ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ ഒരുമിച്ച് ചേരുമ്പോൾ കുറച്ചൊക്കെ വൾണറബിൾ ആയിരിക്കും, കുറച്ചൊക്കെ ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഓപ്പണായി പറയാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കഥാസന്ദർഭമായിരുന്നു അത്. പിന്നെ ക്യാരക്ടേഴ്സിനെ നോക്കിയാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട്, ഞാൻ ബ്രില്യൻറ്റും ഗംഭീരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ സാധ്യതയുണ്ട്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇതിലെ സ്ത്രീകളുണ്ട്, സ്ത്രീകൾ തന്നെ പലതരം സ്വഭാവത്തിലുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അവരുടെ ക്യാരക്ടർ എന്തൊക്കെയാണെന്നുള്ളത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടറിനെ ത്രൂ ഔട്ട് ദ മൂവി എവിടെയും വെച്ച് ബ്രേക്കായി ഒരു സിനിമാറ്റിക് സാധനം എന്ന് പറയുന്നൊരു ഫ്രീഡമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്യാരക്ടർ അല്ലാതാക്കുക എന്ന് പറയുന്ന പോലെയൊന്നുമല്ല. തുടക്കം മുതൽ അവസാനം വരെ ഓരോ ക്യാരക്ടറിനും കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്, കൃത്യമായിട്ടുള്ള ചിന്തകളുണ്ട്. അതൊക്കെ ഡയലോഗ്സിലൂടെയൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗംഭീരമായിട്ടാണ്. എന്ന് വെച്ചാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒന്നും രണ്ടൊന്നല്ല, ഒരു എട്ടു പത്ത് പേരുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും അവരുടെ സാമൂഹ്യ സാഹചര്യം, അവരുടെ ജോലി, അവരുടെ സാമ്പത്തിക സാഹചര്യം ഇതൊക്കെ അനുസരിച്ച് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന നുണകൾ, അത് കുറേ ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, ഭാര്യാഭർത്തൃ ജീവിതം എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയിലുണ്ടാവേണ്ട ഒരു സുതാര്യതയും, ചിലപ്പോൾ സുതാര്യതയെ നമ്മൾ ഒന്ന് മറക്കേണ്ടി വരും, അതിന് ചില സാഹചര്യങ്ങൾ ഒരു കാരണമായേക്കാം എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോവും, പക്ഷേ ഇതിലെ നുണകളെല്ലാം എന്താ പറയുക, ടൈലർ മെയ്ഡ് നുണകൾ എന്നൊക്കെ പറയുന്ന പോലെ
കൃത്യമായിട്ട് അളവെടുത്തുണ്ടാക്കിയ സാധനങ്ങളാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് അവർ കാണിച്ചിരിക്കുന്നതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടുത്ത പോസിറ്റീവ് കാസ്റ്റിംഗ് ആണ് പെർഫോമേഴ്സ്. അവർ അടിപൊളിയാട്ടോ. ഇതിൽ ചില ആളുകളെയൊക്കെ എവിടെയൊക്കെയോ കണ്ടൊരു പരിചയമുണ്ട്, ചില ആളുകളെ എനിക്ക് പുതുമുഖങ്ങളായിട്ടാണ് ഫീൽ ചെയ്തത്. അവരെല്ലാവരും ഇങ്ങനൊരു പരിചയക്കുറവുള്ളത് ശരിക്കും ഒരു വലിയ അനുഗ്രഹമായി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അവരെയൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സായിട്ടാണ് കാണുന്നത്. ഒരു സ്ഥലത്ത് പോലും ഞാനൊരാളെ ഇയാളൊരു ആങ്കറായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇയാളെ ഞാൻ ഈ സിനിമയിൽ കണ്ടതാണല്ലോ, അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും എക്സാക്ട് ക്യാരക്ടേഴ്സായിരുന്നു. അതിൽ ഒരു പുള്ളിക്കാരിയുണ്ട്, രണ്ടാമത്തെ കഥ പറയുന്ന ഒരാളാണ്, ഭർത്താവിനോടൊരു നുണ പറഞ്ഞത് പിന്നീട് തുറന്നു പറയുന്ന ഒരാൾ. അയ്യോ, അവരുടെ കരച്ചിൽ എന്ത് നാച്ചുറലായിരുന്നു, അവർ ബെഡ്റൂമിൽ പോയിരുന്ന് കരയുന്നൊരു ഒരു സീനൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ അങ്ങനെ അഭിനയിച്ചു എന്നെനിക്ക് ചോദിക്കാൻ തോന്നിപ്പോവാണ്. അത്ര ഗംഭീരമായിട്ടാണ് ആ കരച്ചിലുകളും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഒരാളുടെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കും, അത് ശ്രദ്ധിക്കും കൂടുതൽ. അപ്പോൾ ചിലപ്പം അതൊരു സുഖമല്ലാത്ത പരിപാടിയാണ്. എന്നാലും ആ പെർഫോമൻസ് എനിക്ക് പറയണമെന്നുണ്ട്. വിരലുകൾ പോലും അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയെ നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അടുത്ത പോസിറ്റീവ് വിഷ്വൽ സൈഡാണ്. അതായത് നമ്മൾ എന്താണോ കാണേണ്ടത് അത് കൃത്യമായി നമ്മളെ കാണിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ഭർത്താവ് എന്നോ പറയുമ്പോൾ ഭാര്യയുടെ എക്സ്പ്രഷൻ, ഭാര്യ എന്നോ പറയുമ്പോൾ ഭർത്താവിൻ്റെ എക്സ്പ്രഷൻ, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന അടുത്ത ആളുടെ ഒരു എക്സ്പ്രഷൻ, പിന്നെ ഒരാൾ പറയുന്ന നുണയെ കണക്ട് ചെയ്ത വേറെ ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ക്ലീനായിട്ടുള്ള, മാത്രമല്ല ഒരു വീടും അതിൻ്റെ പുറത്തും അകത്തുമുള്ള കുറച്ച് വിഷ്വൽസേ നമ്മൾ കാണുന്നുള്ളൂ. അത് ഒരു ബോറടിയും ഇല്ലാതെ വിഷ്വലി വളരെ രസമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് പറയില്ലേ. വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്, അത് ഞാൻ പറയുന്നത് അതിൻ്റെ ക്യാമറ വർക്ക് മാത്രമല്ല, ആ കളറിംഗ് ആണെങ്കിലും അത് ഫ്രെയിം ചെയ്തിരിക്കുന്നതാണെങ്കിലും അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഓരോ സീനിനെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൃത്യമായിട്ട് പോകാമെന്ന് പറയില്ലേ. സിനിമയ്ക്ക് മുകളിലേക്ക് വളർന്ന് സിനിമയെ ഹൈജാക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു ലെവലിലല്ല, വളരെ കൃത്യമായിട്ടുള്ളൊരു സ്കെയിലിൽ അത് പോകുന്നുണ്ട്. ആൻഡ് ആദ്യത്തെ പോസിറ്റീവ് ഏറ്റവും ബെസ്റ്റ് കാര്യമാണെന്ന് പറഞ്ഞ പോലെ അവസാനത്തെ പോസിറ്റീവും വളരെ ബെസ്റ്റ് കാര്യമാണ്. ഇതിൻ്റെ ക്ലൈമാക്സും തീമും നുണയെക്കുറിച്ച് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ സിനിമയുടെ എൻ്റയർ ടീം കയ്യടി അർഹിക്കുന്നുണ്ട്, അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന സംവിധായകനും. ഇനി നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു വാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗം സിനിമയുടെ ഒരു ക്ലൈമാക്സിനോട് അടുത്ത് വരുന്നുണ്ട്. അവിടെ എനിക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. ആൻഡ് ചില കാര്യം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, ഇതിങ്ങനെയായിരിക്കും, അങ്ങനെ ചെയ്താലല്ലേ ഇങ്ങനെ ആക്കാൻ പറ്റൂ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങളൊക്കെ ഏകദേശം ഒത്തുവരികയും ചെയ്തിരുന്നു. ആ ഭാഗങ്ങളിൽ എനിക്ക് ചെറിയൊരു ഒരു കുഞ്ഞ് ലാഗ്, പക്ഷേ അത് സിനിമയ്ക്ക് ആവശ്യമാണ്. അതുകൂടി ചേരുമ്പോഴാണ് ആ ക്ലൈമാക്സിലെ സ്റ്റേറ്റ്മെൻറ്റ് ഗംഭീരമാവുന്നത് എന്നുള്ളതുകൊണ്ട് തീർത്തും നെഗ്ലിജിബിളായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും സോണി ലിവിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന, എനിക്ക് വളരെയധികം പോസിറ്റിവിറ്റി തന്ന ഒരു സിനിമയാണ് ആയിരത്തൊന്ന് നുണകൾ. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ സോണി ലിവിൽ അവൈലബിൾ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കണ്ടതിന് ശേഷം വേണമെങ്കിൽ ഒന്നുകൂടി വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമ ഫീൽ ചെയ്തതെന്ന്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.